ജയറെ, ഏറ്റവും അപകടം പിടിച്ച യാത്ര ബഹിരാകാശ യാത്രയല്ലേ? പിന്നെ സ്പേസ് എന്ന് പറയുന്ന മനുഷ്യന് പോകാൻ പറ്റുന്ന സ്ഥലമാണോ? നമ്മൾ ഈ വാഹനങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ സ്പേസിലേക്ക് ചെന്നതിന് ശേഷം വണ്ടി എങ്ങാനും കംപ്ലൈൻ്റ് ആയാൽ തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ പോലും പറ്റില്ല. ഭൂമി പോലും ഒരു സ്വപ്നമായിരിക്കും. അത്ര അപകടമാണ് ബഹിരാകാശ യാത്ര. ഓ, അപ്പോൾ ഒരുപാട് പേര് സ്പേസിൽ വെച്ച് മരിച്ചിട്ടുണ്ടോ? ബഹിരാകാശത്ത് യാത്ര അപകടമാണെങ്കിലും ഏകദേശം 500 പേര് പോയതിൽ 30 മറ്റോ ആളുകളെ മരിച്ചിട്ടുള്ളൂ. അതൊരു വലിയ കൗണ്ടായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇത് ഒരു 3-4 ഘട്ടമാണ്. ട്രെയിനിങ്ങിന് മരിച്ചല്ലാതെ ലാൻഡിങ്ങിനിടെ മരിച്ചത് നമ്മുടെ കൊളംബിയ അപകടം, അതേപോലെ തന്നെ ലോഞ്ചിങ്ങിനിടെ മരിച്ചത് ചലഞ്ചർ അപകടം, അങ്ങനെ കുറച്ച് അപകടമുണ്ട്. അപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു മിഷനാണ് മനുഷ്യൻ ഇങ്ങനെ തലയെടുത്ത് വെക്കുന്നത്. ഈ സ്പേസിൽ വെച്ച് മരിക്കുക എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് ഐഡിയയാണ്. കാരണം സ്പേസ് എവിടെയാണ് തുടങ്ങുന്നത്? ഭൂമിയുടെ സർഫസിൽ നിന്ന് 100 ഹൈറ്റിലുള്ള സാങ്കല്പിക രേഖയായിട്ടുള്ള കാർമൻ ലൈന് പുറത്താണ് സ്പേസ്. അവിടെ വെച്ച് കൺഫേംഡ് ആയിട്ട് മരിച്ച ആളുകൾ ആരുമില്ല. പിന്നെ തിരിച്ചു വരണ വഴിക്ക് മരിച്ചവരുണ്ട്. ഉദാഹരണത്തിന്, ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു മരണം സോവിയറ്റ് യൂണിയൻ്റെ കോസ്മോനോട്ടായിട്ടുള്ള വ്ളാഡിമർ കോമറോവ് ആയിരുന്നു. അദ്ദേഹം തിരിച്ച് വന്ന് ഭൂമിയിൽ ഇടിച്ചാണ് മരിക്കുന്നത്. ഏകദേശം 180 km/h വേഗതയിൽ ഭൂമിയിലേക്ക് വന്ന് ഇടിച്ച് തീപിടിക്കും. സ്പേസിൽ നിന്ന് വീണ് മരിച്ച ആൾ എന്നറിയപ്പെടുന്നത് വ്ളാഡിമർ കോമറോവാണ്. അദ്ദേഹമാണ് ഔദ്യോഗികമായിട്ട് സ്പേസിൽ വെച്ച് മരിച്ച ആളെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ 100 താഴെ വെച്ചാണോ മുകളിൽ വെച്ചാണോ മരണം സംഭവിച്ചത് എന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം സ്പേസിൽ ആരും മരിച്ചിട്ടില്ല. സ്പേസിൽ വച്ചുള്ളൊരു മരണം ഇതുവരെ സംഭവിച്ചിട്ടില്ല. സ്പേസിലേക്കുള്ള അപകടം വെച്ച് നോക്കിയ കോമറോവിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. 1971 അപ്പോളോ 15 മിഷനിൽ മനുഷ്യൻ ചന്ദ്രനിലിറങ്ങുമ്പോൾ ആ മിഷൻ്റെ കമാൻഡറായിരുന്ന ഡേവിഡ് സ്കോട്ട് 14 ആസ്ട്രോനട്ടുകളുടെയും കോസ്മോനട്ടുകളുടെയും പേരടങ്ങിയ ഒരു ഫലകം ഹാർലി അപ്പനൈൻ സൈറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്ക് നിക്ഷേപിക്കുകയുണ്ടായി. അദ്ദേഹം മനഃപൂർവ്വം അത് കൊണ്ടുപോയതാണ്. അതിനോടൊപ്പം തന്നെ ഒരു ആസ്ട്രോനട്ടിൻ്റേതാണെന്ന് തോന്നിപ്പിക്കുന്ന സ്കൾപ്ചർ കൂടി ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഡേവിഡ് സ്കോട്ട് ഇട്ടു. ആ ഫലകത്തിലുള്ള ആളുകളുടെ പേരിൻ്റെ പ്രത്യേകത, അവരെല്ലാം തന്നെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ടിലോ വാഹനത്തിലോ പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടവരാണ്. ആ 14 പേരുടെ ലിസ്റ്റിൽ 6-ാമത്തെ പേരായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ യാത്രികനായിട്ടുള്ള യൂറി ഗഗാറിൻ്റെ പേരുണ്ടായിരുന്നു. അതെ, ആദ്യമായിട്ട് മനുഷ്യൻ ബഹിരാകാശത്ത് പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് യൂറി ഗഗാറിൻ്റെ പേരാണ്. പക്ഷേ അദ്ദേഹം ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയിട്ട് ഒരു 7 കഴിഞ്ഞ് ഒരു MiG-15 എന്ന് പറയുന്ന ജെറ്റ് ഉപയോഗിക്കുന്നതിനിടയ്ക്ക് മരണപ്പെടുകയുണ്ടായി. ആ കഥ ഞാൻ വരുന്ന വഴിക്ക് പറയാം. 1961 ഏപ്രിൽ 12 ഓസ്കോഡ് 1 എന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ് യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നത്. അന്ന് മനുഷ്യന് അപ്രാപ്യമായിരുന്നൊരു പ്രദേശത്താണ് ആദ്യമായിട്ട് മനുഷ്യൻ പോകുന്നത് എന്ന് ആലോചിക്കുക. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ റോക്കറ്റിൽ കയറുന്ന സമയത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ഒരു കത്ത് എഴുതി വച്ചിരുന്നു. സത്യത്തിൽ ബഹിരാകാശത്ത് പോയി തിരിച്ചു വരുന്ന വഴിക്ക് തൻ്റെ വാഹനത്തിന് ചുറ്റാകെ വരുന്ന അതിശക്തമായിട്ടുള്ള പ്ലാസ്മയും തീയും കണ്ടപ്പോൾ യൂറി ഗഗാറിൻ വിചാരിച്ചത് താൻ മരിച്ചു എന്നാണ്. ബോധം പോകുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ അന്ത്യാഭിലാഷങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം തന്നെ ഗ്രൗണ്ട് സ്റ്റേഷന് യൂറി ഗഗാറിൻ കൊടുത്തിരുന്നുവെങ്കിലും അദ്ദേഹം സുരക്ഷിതനായി തിരികെ വന്നു. പക്ഷേ 7 ശേഷം ഭാര്യയ്ക്ക് വേണ്ടി എഴുതി വെച്ച ഇതേ ലെറ്റർ 1968 സോവിയറ്റിലെ ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ യൂറി ഗഗാറിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. കാരണം അദ്ദേഹം മറ്റൊരു രീതിയിൽ മരണപ്പെട്ടിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ചിത്രം വ്ളാഡിമർ കോമറോവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡൻറ്റിഫൈ ചെയ്ത ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ബഹിരാകാശത്ത് നിന്ന് വീണു മരിച്ച മനുഷ്യനെന്നറിയപ്പെടുന്ന വ്ളാഡിമർ കോമറോവ് മനുഷ്യൻ്റെ ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബഹിരാകാശത്ത് വച്ച് മരിക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 100 മുകളിലാണ് കാർമൻ ലൈൻ എന്ന് പറയുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു ബോർഡർ. അതിനപ്പുറമാണ് സ്പേസ് എന്ന് കരുതുന്നത്. അതിനപ്പുറത്ത് വെച്ച് മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആദ്യത്തെ ആളിൻ്റെ ശരീരത്തിൻ്റെ കാലിൻ്റെ ഹീല് മാത്രമാണ് മരണശേഷം കത്തിയെരിഞ്ഞ ശരീരത്തിൽ നിന്നും റിക്കവർ ചെയ്യാൻ സാധിച്ചത്. 1968 യൂറി ഗഗാറിൻ മരണപ്പെടുന്നുണ്ട് എങ്കിലും 1967 സത്യത്തിൽ അദ്ദേഹവും വ്ളാഡിമർ കോമറോവും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണം വ്ളാഡിമർ കോമറോവ് ഏറ്റെടുക്കുന്നത്. എന്താണ് സംഭവം എന്നല്ലേ നമുക്കറിയാം. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് അല്പം സീക്രട്ടീവ് ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നു, കമ്മ്യൂണിസ്റ്റ് റെജീമായിരുന്നു. 1917 കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് അധികാരമുണ്ടാകുന്നത്. അതിൻ്റെ 50 1967 ഈ സമയം കോൾഡ് വാറിലൂടെ അമേരിക്കയും
സോവിയറ്റ് യൂണിയനും തങ്ങളുടെ ബലാബലം ബഹിരാകാശ രംഗത്ത് നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നൊരു സമയമാണ്. സത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വെളിയാടാകുന്നത് നേതൃത്വമല്ല, സാധാരണക്കാരും ഇതുപോലെയുള്ള ബഹിരാകാശ യാത്രികരുമൊക്കെ ആയിരിക്കും. അപ്പോൾ 50-ാമത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ ആ ഒരു ആഘോഷത്തെ കേക്ക് മുറിച്ചോ മിഠായി വിതരണം ചെയ്തോ നടത്തുന്നതിന് പകരം അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ബഹിരാകാശത്ത് ഒരു ഡോക്കിംഗ് സാധ്യമാക്കുകയും 2 ദിവസങ്ങളിലായിട്ട് ബഹിരാകാശത്ത് പോകുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ വാഹനത്തിൽ സ്പേസ് വാക്ക് നടത്തി 3 പേരെയും കൂടെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതായത് സോയൂസ് 1 എന്ന് പറയുന്ന ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം വ്ളാഡിമർ കോമറോവോ അല്ലെങ്കിൽ ബാക്കപ്പായിട്ട് കരുതിയിരിക്കുന്ന യൂറി ഗഗാറിനോ സ്പേസിലേക്ക് പോകുന്നു. ബഹിരാകാശത്ത് യാത്ര ചെയ്തതിന് ശേഷം പിറ്റെന്ന് ലോഞ്ച് ചെയ്യുന്ന സോയൂസ് 2-ൽ 2 പേര് ബഹിരാകാശത്ത് എത്തിച്ചേരുകയും സോയൂസ് 1-ഉം സോയൂസ് 2-ഉം കൂടെ ഡോക്ക് ചെയ്ത് ഇവർ പരസ്പരം കൈകോർത്ത് അവിടെ അഭ്യാസ പ്രകടനങ്ങൾ, അതായത് സ്പേസ് വാക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭൂമിയിലേക്ക് തിരികെ വരിക എന്നുള്ളതായിരുന്നു അന്നത്തെ സോവിയറ്റ് ലീഡറായിരുന്ന ലിയോണൈഡ് ബ്രെസ്നേവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആഗ്രഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മിഷന് ആദ്യം തിരഞ്ഞെടുത്തത് വ്ളാഡിമർ കോറലോവ് എന്ന് പറയുന്ന വ്യക്തിയെയും അദ്ദേഹം പിന്മാറുകയാണെങ്കിൽ സെലക്ട് ചെയ്തത് യൂറി ഗഗാറിനെയും ആയിരുന്നു. 2 പേർക്കും അറിയായിരുന്നു ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് ഒരു സൂയിസൈഡൽ മിഷനായിരുന്നുവെന്ന്. സോയൂസ് 1 സത്യത്തിൽ ആ സമയത്ത് ഈ ഒരു യാത്രയ്ക്ക് പര്യാപ്തമായിരുന്നില്ല എന്ന് മാത്രമല്ല, അന്നത്തെ എഞ്ചിനീയർമാർ അന്വേഷിച്ചപ്പോൾ സ്ട്രക്ചറലും എഞ്ചിനീയറിംഗ് വൈസുമായിട്ട് ഏകദേശം 200-ഓളം തകരാറുകളുള്ളൊരു വാഹനമായിരുന്നു സോയൂസ് 1. അതായത് യാത്ര നീട്ടിവെച്ചാൽ മാത്രമേ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വിജയകരമായിട്ടുള്ള ഒരു ബഹിരാകാശ യാത്ര നടത്താൻ അതിന് സാധിക്കൂ. പക്ഷേ സോവിയറ്റ് ലീഡറിൻ്റെ പിടിവാശി കാരണമാണെന്ന് ചരിത്രം പറയുന്നു, ആർക്കും ഇത് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. വ്ളാഡിമർ കോമറോവ് പിന്മാറുകയാണെങ്കിൽ യൂറി ഗഗാറിനായിരിക്കും ഈ യാത്രയിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഉറ്റ സുഹൃത്ത് ബഹിരാകാശത്ത് വെച്ച് മരിക്കും എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് വ്ളാഡിമർ കോമറോവ് തന്നെ സ്വയം ഈ മിഷൻ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് പല രേഖകളും സൂചിപ്പിക്കുന്നത്. നിങ്ങളായിരുന്നു ഇതിൻ്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തകരാൻ പോകുന്ന അല്ലെങ്കിൽ വിജയകരമായിട്ട് യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്തൊരു വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും തൻ്റെ ഉറ്റ സുഹൃത്തിനു വേണ്ടി ഒരാത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നു വ്ളാഡിമർ കോമറോവ്. 1967 ഏപ്രിൽ 23 യാത്രയുടെ എല്ലാ പ്രൊസീജിയറിലും യൂറി ഗഗാറിൻ കോമറോവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും സന്തോഷിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. റോക്കറ്റിൻ്റെ ലോഞ്ചിങ്ങിന് ശേഷം 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ഭൂമിക്ക് ചുറ്റുമുള്ള കറക്കത്തിനിടയ്ക്ക് പ്രശ്നങ്ങൾ സോയൂസ് 1 കാണിച്ചു തുടങ്ങി. 2 സോളാർ പാനലുകളാണ് വാഹനത്തിന് എനർജി നൽകിയിരുന്നത്. എന്നാൽ സോളാർ പാനലുകൾ പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഉയർത്താൻ സാധിച്ചില്ല. അതോടുകൂടി വാഹനത്തിന് വൈദ്യുതി കിട്ടാതെയായി. അതിനകത്തുള്ള നാവിഗേഷൻ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനോ ഗ്രൗണ്ട് കൺട്രോളുമായിട്ട് കണക്റ്റ് ചെയ്യാനോ സാധിക്കാത്ത വണ്ണം വാഹനത്തിന് സ്ട്രക്ചറലായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസുകൾ കാണിച്ചു തുടങ്ങി. അതിൻ്റെ തെർമൽ ബ്ലാങ്കറ്റ് സിസ്റ്റം തകരാറിലാവുകയും അതിനകത്തിരിക്കുന്ന കോമറോവിന് തൻ്റെ ശരീര താപനില നിയന്ത്രിക്കുന്നതിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു എന്നതു മുതൽ വാഹനം ഗ്രൗണ്ട് സിസ്റ്റവുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിച്ചതിനാൽ തെറ്റായിട്ടുള്ള നമ്പറുകളും വാല്യൂസുകളും വാഹനത്തെക്കുറിച്ച് കാണിക്കാൻ തുടങ്ങി. ഒരു നിയന്ത്രണവുമില്ലാതെ സോയൂസ് 1 സ്വയം കറങ്ങാൻ ആരംഭിച്ചത് നിയന്ത്രിക്കാൻ ശ്രമിച്ച കോമറോവിന് വളരെ വേഗത്തിൽ കറങ്ങുന്ന ഒരു വാഹനത്തിൽ നിസ്സഹായനായിട്ടിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇത്തരത്തിൽ നാവിഗേഷൻ പരിഹരിക്കാൻ മാത്രം ഏകദേശം 5 മണിക്കൂറോളം കിണഞ്ഞ് പരിശ്രമിക്കുകയുണ്ടായി വ്ളാഡിമർ കോമറോവ്. 19 തവണ ഭൂമിയെ വലം വയ്ക്കുമ്പോഴും ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ വ്ളാഡിമർ കോമറോവ് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിനകത്തിരുന്നു കൊണ്ട് തൻ്റെ ഭൂമിയിൽ ട്രെയിൻ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും പരീക്ഷിക്കേണ്ടി വരികയും അത് സോയൂസ് എന്ന് പറയുന്ന പേടകത്തിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരികയും ചെയ്തു. കാരണം തൻ്റെ ജീവനാണല്ലോ വലുത്. സ്പേസ് ക്രാഫ്റ്റിനകത്തിരുന്ന് സ്വിച്ചിൽ ഞെക്കിയാൽ മാത്രം കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന റിട്രോ റോക്കറ്റുകളാണ് സാധാരണഗതിയിൽ നിയന്ത്രണമില്ലാതെ കറങ്ങുന്ന വാഹനങ്ങളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ കോമറോവിൻ്റെ സോയൂസ് 1 എന്ന് പറയുന്ന വാഹനത്തിന് അത്തരത്തിൽ റിട്രോ റോക്കറ്റുകൾ പ്രവർത്തിക്കാതായതോടുകൂടി അദ്ദേഹം മാനുവലായിട്ട് ഓരോ റോക്കറ്റുകൾ തന്നെ കത്തിക്കേണ്ട ഗതികേട് വരെ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഈ 19 കറക്കം കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിയന്ത്രണം വിട്ട് ഭൂമിയിലേക്ക് ഡിസെൻഡ് ചെയ്യാൻ ആരംഭിച്ചു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം കാണും, പിറ്റെന്ന് വിക്ഷേപിക്കാനായി വച്ചിരുന്ന സോയൂസ് 2-ന് എന്ത് സംഭവിച്ചു? സോയൂസ് 1-ൻ്റെ ഈ ഒരു പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടി 2 പേരുമായിട്ട് പിറ്റെന്ന് ലോഞ്ച് ചെയ്യാനിരുന്ന സോയൂസ് 2-ൻ്റെ യാത്ര ക്യാൻസൽ ചെയ്തു. അതായത് ഈ വാഹനവും പിറ്റേന്ന് വിക്ഷേപിക്കുന്ന വാഹനവും ഡോക്ക് ചെയ്തിട്ട് വേണമായിരുന്നു 3 പേരും ഭൂമിയിലേക്ക് വരാൻ. പിറ്റന്നത്തെ യാത്ര തന്നെ ക്യാൻസലാക്കിയതോടുകൂടി വ്ളാഡിമർ കോമറോവ് ബഹിരാകാശത്ത് ഒറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, താൻ പോയ വാഹനത്തിൽ തന്നെ ഒറ്റയ്ക്ക് തിരിച്ചു വരേണ്ടി വരികയും ചെയ്തു. 2-ാമത്തെ സോയൂസ് 2-ൻ്റെ
വിക്ഷേപണം ക്യാൻസൽ ചെയ്തുവെങ്കിലും വ്ളാഡിമർ കോമറോവിനെ വിജയകരമായിട്ട് ഭൂമിയിലെത്തിക്കുക, അതിനേക്കാൾ സുരക്ഷിതമായിട്ട് ഭൂമിയിലെത്തിക്കുക എന്നുള്ളതിലാണ് പിന്നീട് സോവിയറ്റ് യൂണിയൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ ഭൂമിയിലേക്ക് പതിക്കാൻ ആരംഭിച്ച സോയൂസ് വണ്ണിൻ്റെ ലാൻഡിംഗ് പ്രോബ് സത്യത്തിൽ പിന്നെയും അദ്ദേഹത്തിന് പണികൾ കൊടുത്തു. ഇത്രയേറെ കഷ്ടപ്പെട്ട് സ്വന്തം ജീവൻ നിലനിർത്താൻ ശ്രമിച്ച വ്ളാഡിമർ കോമറോവുമായിട്ട് വളരെ വേഗത്തിൽ ഭൂമിയിലേക്ക് പതിച്ച വാഹനത്തിൻ്റെ ഒന്നാമത്തെ പാരച്ചൂട്ട് ഫയറായില്ല, അതായത് അത് പുറത്തേക്ക് വന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം വാഹനങ്ങളിൽ ഒരു സെക്കൻഡറി പാരച്ചൂട്ട് കാണും. അദ്ദേഹം സെക്കൻഡറി പാരച്ചൂട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് മറ്റ് പാരച്ചൂട്ടുകളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് പരസ്പരം വള്ളി കുരുങ്ങി ഉയർന്നു വരാതെ ഇരിക്കുകയും സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യുന്ന പോലെ അല്ല സോവിയറ്റ് യൂണിയൻ ചെയ്യുന്നത്. അത് കരയിൽ അല്ലെങ്കിൽ മണ്ണിലാണ് വന്ന് പാരച്ചൂട്ടിൻ്റെ സഹായത്തോടു കൂടി ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ വാഹനം വേഗം നിയന്ത്രിക്കാൻ സാധിക്കാതെ 50 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വന്ന് ഭൂമിയിലേക്ക് ഇടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ തീപിടിച്ച് മരിക്കുകയുമാണ് വ്ളാഡിമർ കോമറോവ് ചെയ്തത്. ആ വന്നിടിച്ച ഇടിയിൽ അതിൻ്റെ ഹൈഡ്രജൻ പെറോക്സൈഡ് ടാങ്ക് പൊട്ടിത്തെറിച്ചാണ് തീപിടിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. സോവിയറ്റിൻ്റെ അധികാരികൾ അദ്ദേഹം വന്ന് ഇറങ്ങിയ സൈറ്റ് നിരീക്ഷിക്കാൻ വന്നപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന വാഹനത്തെ അണയ്ക്കാൻ സമീപവാസികൾ ശ്രമിക്കുന്നതായിട്ടാണ് കണ്ടത്. അന്ന് തുർക്കിയിൽ യുഎസിനൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഔട്ട്പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഔട്ട്പോസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് കുറച്ചെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന് പുറംലോകം മനസ്സിലാകുന്നത്. അന്നത്തെ സോവിയറ്റ് പ്രീമിയറായിരുന്ന അലക്സി കുസീജിയൻ വ്ളാഡിമർ കോമറോവ് രാജ്യത്തിൻ്റെ ഒരു ഹീറോയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വിതുമ്പുന്ന ഓഡിയോ ക്ലിപ്പുകൾ അന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്ന് യുഎസ്എ, അമേരിക്ക അല്ലെങ്കിൽ നാസ പിടിച്ചെടുത്തു എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ അതിദാരുണമായിട്ടുള്ള സംഭവം മനുഷ്യ മനസാക്ഷിക്കും ശാസ്ത്ര സമൂഹത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിഷന് വേണ്ടി സ്വന്തം ജീവിതം ബലി കൊടുത്ത വ്യക്തിയാണ് വ്ളാഡിമർ കോമറോവ്. ഇന്നത്തെ വീഡിയോയിൽ നിന്നും ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടായ അപകടത്തെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.